यस अब ഇതിന്റെ ടൈം ബേർഡ്സ് ഒന്ന് പറയണ്ടേ ഇതിന്റെ ടൈം ബേർഡ്സ് ഏതൊക്കെയാണ് ഇതിന്റെ ടൈം ബേർഡ്സ് അപ്പോ സിൻസ് ഓർ സിൻസും ഫോറിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ജസ്റ്റ് നൗ ഓൾറെഡി ഓൾറെഡി ബിഫോർ ബിഫോർ ഇതൊക്കെ അതിന്റെ ടൈം ബേർഡ്സ് ആണ് ഓൾറെഡി ബിഫോർ അതുപോലെ പിന്നെ സെവറൽ ടൈംസ് ആ സെവറൽ ടൈംസ് സെവറൽ ടൈംസ് ഇനി വേറെ സാധനം കേട്ടോ ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഈ സാധനം പ്രസന്റ് പെർഫെക്റ്റിൽ എന്നാൽ ഇറ്റ് ഈസ് time annaanengilum it is high time annaanengilum it is high time annaanengilum adu present perfect la pattilla edila upayikka simple past tense la it is time it is high time now it is first time second time annaanengilo adu present perfect la okay it is first time second time annaanengilo present perfect la upayikkan pattum nale പ്രാധാന്യം കൊടുക്കുന്നത് അതിലാണ് നമ്മുടെ പി എസ് സി പിടിക്കുന്നത് സിൻസ് ഫോർ ജസ്റ്റ് നൗ ഓൾറെഡി ബിഫോർ സെവറൽ ടൈംസ് ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം അതുപോലെ നെവർ എവർ നെവർ എവർ ടുഡേ പിന്നേതാ അൺടിൽ അൺടിൽ ടില് ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം എന്താണ് അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇതിൽ തന്നെ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്തത് കാണാം റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ടെൻസിലും ഉപയോഗിച്ച വാക്കുകൾ അതിന് ഉദാഹരണമാണ് പിന്നെ ടുഡേ എന്നുള്ള വാക്ക് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട് നെവർ എവർ എന്നുള്ളത് സിമ്പിൾ പ്രസന്റിലും കാണാം പെർഫെക്റ്റിലും കാണാം ഓക്കെ സാർ ഇതിന്റെ കൂടെ സോ ഫാർ വരില്ലേ സോ ഫാർ വരുമോ സോ ഫാർ സോ ഫാർ ഇതും വരും അതും പ്രസന്റ് പെർഫെക്റ്റിലാണ് അപ്പൊ ഇത്ര വാക്ക് അത് പ്രസന്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നോക്കാം അടുത്തത് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം ആരോ ശബ്ദം കേൾക്കുന്നുണ്ടേ യെസ് നോക്കണേ ഇനി സിൻസ് ഫോർ ഈ വാക്കുകളുടെ ഉപയോഗം ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ മറ്റൊരു ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുള്ള ഒരു ഏരിയയാണ് സിൻസ് ഫോർ വന്നോണ്ട് നോക്കുക സിൻസ് ഫോർ ഓക്കെ സിൻസ് എന്നുള്ളതിന്റെ ഉപയോഗം ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം ആണ് സിൻസ് സൂചിപ്പിക്കുന്നത് ഫോർ എന്നുള്ളതോ പീരീഡ് ഓഫ് ടൈം ആണ് പീരീഡ് ഓഫ് ടൈം ആണ് സൂചിപ്പിക്കുന്നു ആണെങ്കിൽ മുതൽ എന്നുള്ള അർത്ഥം കിട്ടാൻ മലയാളത്തിൽ മുതൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് സിൻസ് ഉപയോഗിക്കാം എന്നാല് ഫോർ എന്നുള്ളത് തോളം എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവാറുണ്ട് അപ്പോ സിൻസും ഫോറും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിനെ കുറിച്ചേക്കാൻ അതുപോലെ തോളം എന്നുള്ള ഓക്കെ ഈ ഒരു സംഭവം അറിയുകയാണെങ്കിൽ അത് മാറുമല്ലോ ഉദാഹരണത്തിന് ഐ ഹാവ് സ്റ്റാർട്ടഡ്
my class since yesterday. Since yesterday. ഞാൻ ഇന്നലെ മുതൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. Since yesterday. ഓക്കെ, അപ്പൊ അവിടെ മുതൽ എന്നുള്ള ഒരു അർത്ഥമാണ് കിട്ടുന്നത്. എന്നാലോ ഇത് ചില വാക്കുകൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ we have observed a class for 2 hours. 2 hours. For 2 hours. അതായത് രണ്ട് മണിക്കൂറോളം, തോളം അല്ലെങ്കിൽ ഓളം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിട്ട് ഫോർ ഉപയോഗിക്കുന്നു. മുതൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിട്ട് സിൻസ് ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കാര്യം മുതൽ മറ്റൊരു സംഭവം വരെ എന്നുള്ള അർത്ഥത്തിന് ഇത് ഉപയോഗിക്കും. സിൻസും ഫോറും ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഫ്രം ആൻഡ് ടു എന്നാണ് ഉപയോഗിക്കുക. ഫ്രം ആൻഡ് ടു. ഒരു കാര്യം മുതൽ മറ്റൊരു കാര്യം വരെ എന്നുള്ളത് പറയാൻ ഫ്രം ആൻഡ് ടു ചേർക്കുക. വെറും മുതൽ എന്നുള്ള അർത്ഥത്തിന് സിൻസ് ചേർക്കുക. എന്നാൽ തോളം എന്നുള്ള ഒരു അർത്ഥത്തിന്, എത്രത്തോളം, ഈ കാലയളവിനെ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, യെസ്. നമ്മൾ ഈ സിൻസും ഫോറും രണ്ട് ടെൻസിലാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റു ടെൻസുകളിലും ഉപയോഗിക്കാറുണ്ട്. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, രണ്ടാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ ആണ്. പ്ലസ് വെർബിന്റെ ഐ എൻ ജി രൂപമാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് വെർബിന്റെ ഐ എൻ ജി രൂപമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഭൂതകാലത്ത്, അതായത് പാസ്റ്റില് ഒരു കാലം തുടങ്ങി ഇപ്പോഴും അത് തുടരുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ തുടങ്ങിയ കാലം ഇപ്പോഴും അത് തുടരുകയാണെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഐ ഹാവ് ബീൻ ടീച്ചിങ് യു, ഐ ഹാവ് ബീൻ ടീച്ചിങ് യു ഫോർ ആൻ അവർ. ഒരു മണിക്കൂറോളമായി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു. ഒരു മണിക്കൂർ മുമ്പ് തുടങ്ങിയത് ഇപ്പോഴും തുടരുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് വെർബിന്റെ ഐ ജി രൂപം ഉപയോഗിക്കാം. അവിടെയും ഉപയോഗിച്ചത് ഫോർ ആണ്. ഫോർ എന്ന് പറഞ്ഞാൽ തോളം എന്നർത്ഥം. ഒരു മണിക്കൂറോളം, ഓളം എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, yes, she has been dancing since 10 a.m. she has been dancing since 10 a.m. അവൾ 10 മണി മുതൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകളെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അർത്ഥം. അത് രണ്ട് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്, സോറി രണ്ട് ടൈം വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. സിൻസ് ഫോർ, രണ്ട് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്, ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് വെർബിന്റെ ഐ എൻ ജി രൂപം. ഇതോടുകൂടി നമ്മൾ പ്രസന്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പാസ്റ്റിലേക്ക് പോയിക്കൂടെ, മാക്സിമം സ്പീഡിൽ ചെയ്യാം. ഹലോ, യെസ് സർ.
അടുത്തതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് ആദ്യം പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിന് രണ്ട് രൂപത്തിൽ നമ്മൾ വെർബിനെ എഴുതാൻ പറ്റും. ഒന്ന് വി ടു, സാധാരണയായിട്ട് വി ടു ആണ് എഴുതുന്നത്. രണ്ടാമതായിട്ട് ഡിഡ് പ്ലസ് വി വൺ എഴുതാം. രണ്ട് രൂപത്തിലും എഴുതാം. ഒന്ന് വി ടു ആണ് എഴുതുന്നത്, രണ്ടാമത്തത് ഡിഡ് പ്ലസ് വി വൺ ആണ് എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അപ്പൊ വെന്റ് എന്നുള്ളത് വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ്. അപ്പൊ വി ടു ആയ സമയത്ത് നമുക്ക് മനസ്സിലായി എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഒരു സെന്റൻസിൽ വി ടു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാല് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ സിമ്പിൾ പ്രസന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഈ വെർബിന് പിരിച്ചിട്ട് എഴുതുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആക്കാനും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഹി വെന്റ് ആയിക്കോട്ടെ, ഹി വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അവൻ ഇന്നലെ സ്കൂളിലേക്ക് പോയോ എന്ന് ചോദിക്കാൻ ഡിഡ് ഹി, ബാക്കി ആരാ പറയാ, ഡിഡ് ഹി ഗോ എന്നാണ് പറയാം. കാരണം ഡിഡ് ഉണ്ടെങ്കിൽ വി വൺ ആണ് അതിന്റെ കൂടെ പോരാ, അതിന്റെ കൂടെ എഴുതുന്നത്. ഓക്കെ, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഡിഡ് യു വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, അത് തെറ്റാണ് അല്ലേ. അപ്പൊ ഡിഡ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഐ ഡിഡിന്റ് ഗോ, ഐ ഡിഡിന്റ് ഗോ ടു സ്കൂൾ, ഐ ഡിഡിന്റ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ ഡിഡിന്റ് ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോയില്ല. അപ്പൊ അവിടെ ഡിഡിന്റ് ഗോ, അതായത് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനും നമ്മള് ആ ഓക്സിലറി വെർബിനെ പിരിച്ചെഴുതിട്ട് അതിന്റെ കൂടെ നോട്ട് ചേർത്തു. ഓക്കെ, അപ്പൊ ഇത്തരം പിന്നെ എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൽ രണ്ട് വെർബുകളാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് വെർബിന്റെ രണ്ടാമത്തെ രൂപം, പിന്നെ ഡിഡ് ഉണ്ടെങ്കിൽ വെർബിന്റെ ഒന്നാമത്തെ രൂപം. ഡിഡിനെയും വെർബിനെയും വേർതിരിക്കുന്നത് എപ്പോഴാണ്? ഒന്ന് അത് ചോദ്യമുണ്ടാക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത്, രണ്ടാമതായിട്ട് പറയുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആക്കാനും നമ്മൾ ഇത്തരം വെർബിനെ തിരിച്ചെഴുതിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഞാൻ താജ്മഹൽ അഞ്ച് പ്രാവശ്യം സന്ദർശിച്ചു, എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഞാൻ ചോദ്യം ഇതാണ് ഐ വിസിറ്റഡ് എന്നാണോ, അല്ലെങ്കിൽ ഐ ഹാവ് വിസിറ്റഡ് ആണോ, അല്ലെങ്കിൽ ഐ ഹാഡ്? ഞാൻ കഴിഞ്ഞ മാസം ഞാൻ താജ്മഹൽ സന്ദർശിച്ചു, എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഐ വിസിറ്റഡ് ആണോ, ഹാവ് വിസിറ്റഡ് ആണോ? മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ താജ്മഹൽ ഒരുപാട് പ്രാവശ്യം സന്ദർശിച്ചു, എങ്ങനെ പറയാം? ഐ ഹാവ് വിസിറ്റഡ്. ഒരുപാട് ഒരുപാട് പ്രാവശ്യം അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, ടൈം വേർഡ്സ്. അപ്പൊ ഇത്തരം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ടൈം വേർഡ്സ് നോക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ടൈം വേർഡ് നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ എന്ന് കാണുന്നത്, യെസ്റ്റർഡേ, അല്ലെങ്കിൽ ലാസ്റ്റ് വെച്ചുള്ള ഒരു വാക്കുക, ലാസ്റ്റ്.
ലാസ്റ്റ് മന്തോ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് വീക്കോ അങ്ങനെ കാണുകയാണെങ്കിൽ അങ്ങനെ കാണുകയാണെങ്കിലും എന്താണ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അതുപോലെ കൃത്യമായ സമയം കൊടുക്കാൻ 2005 2005 ഞാൻ സന്ദർശിച്ചു താജ്മഹൽ സന്ദർശിച്ചു എന്ന് പറയാം. എങ്ങനെ പറയാം? I visited. കൃത്യമായ സമയം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് മന്ത്, യെസ്റ്റർഡേ, അതുപോലെ തന്നെ ഞാൻ ഇന്ന് നേരത്തെ പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞ സമയത്ത് രണ്ട് ടൈം വേർഡ്സ് ഞാൻ പറഞ്ഞു. ഏതൊക്കെ ഓർമ്മ ഉണ്ടോ? സിമ്പിൾ പാസ്റ്റിലാണ് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് ഓർക്കാനുള്ളത് കേട്ടോ. ഈ സാധനമാണ് ഏറ്റവും പ്രധാനം. ഈ സാധനം തന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏതാണ് അത് ടെൻസ് എന്നത്. അപ്പൊ ഈ സാധനം പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം. ഈ സംഭവങ്ങൾ വന്നാൽ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, എന്നാൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈം എന്നൊക്കെ ആണെങ്കിലോ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈം എന്നൊക്കെ ആണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇറ്റ് ഈസ് ലോങ് സിൻസ് ആണെങ്കിലോ, ഇറ്റ് ഈസ് ലോങ് സിൻസ്, അത് പ്രസന്റ് പെർഫെക്റ്റ് ആണോ അതോ സിമ്പിൾ പാസ്റ്റ് ആണോ? ആർക്കും പറയാം? അല്ല, അതും സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിൻസ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്. പക്ഷെ ഇറ്റ് ഈസ് ലോങ് സിൻസ് വന്നാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ മൂന്ന് ഇറ്റ് ഈസ് കിട്ടില്ലേ? ഇറ്റ് ഈസ് ലോങ് സിൻസ്. യെസ്, മനസ്സിലായോ? അപ്പൊ അവിടെ ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം എന്നൊക്കെ വരികയാണെങ്കിൽ നേരെ പ്രസന്റ് പെർഫെക്റ്റ് കൊടുക്കുക. ബാക്കിയുള്ള ഇറ്റ് ഈസ് കൊണ്ട് തുടങ്ങുന്ന സാധനങ്ങളൊക്കെ എന്തെടുക്ക? സിമ്പിൾ പാസ്റ്റിന് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ലോങ്, ഇറ്റ് ഈസ് ലോങ് സിൻസ്, ഈ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിന് കൊടുക്കുക. ഓക്കെ, അതായത് വെർബിന്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കുക. ഓക്കെ, ആ ഈ ടൈം വേർഡ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2005 കൃത്യമായ ടൈം, കൃത്യമായ വർഷം ഒക്കെ പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് കൊടുക്കുക. അതുപോലെ ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, yesterday, it is high time, it is first, it is time, it is long since, ഈ സാധനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം വേർഡ്സ് പറഞ്ഞോ, സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡ്സ് പറഞ്ഞു. ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണേ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന് രണ്ട് ഓക്സിലറി വെർബ് ആണുള്ളത്. ഒന്ന് വാസ്, രണ്ടാമത്തത് വേർ ആണ്. ഇത് രണ്ടും ബിയുടെ രൂപങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും ബിയുടെ രൂപങ്ങളാണ്. ഇതിന്റെ കൂടെ വെർബിന്റെ ഐ എൻ ജി രൂപം ചേരുന്ന സമയത്താണ് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നത്. ഇതിന്റെ കൂടെ വെർബിന്റെ ഐ എൻ ജി രൂപം ചേരുന്ന സമയത്ത് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നു. ഇതിന് രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ്, സോറി പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞ പോലെ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ രണ്ട് രൂപങ്ങളാണ്, രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, അതും പറയാൻ പറ്റുമോ, പാസ്റ്റില് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ continuous action in the past, continuous action in the past. അപ്പൊ പാസ്റ്റില് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് ഐ വാസ് റീഡിങ് എ ബുക്ക്, ഐ വാസ് റീഡിങ് എ ബുക്ക് yesterday evening, yesterday
evening I was reading a book. നമ്മളുടെ was എന്നുള്ളത് auxiliary verb ആണ്, reading എന്നുള്ളത് വെർബിന്റെ ing form ആണ്. അപ്പോൾ ഒന്ന് continuous action in the past, past ൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് past continuous tense ഉപയോഗിക്കാം. ഓക്കേ, രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് a continuous action before a past action. ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി, ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി, അതായത് ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി. ഉദാഹരണത്തിന് my mother was cooking when I reached home. My mother was cooking when I reached home. ഞാൻ വീട്ടിലെത്തിയപ്പോൾ, reached എന്നുള്ളത് reach ആണ്, വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് reached എന്നുള്ളത്. അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ് my mother was cooking. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അല്ലെങ്കിൽ എത്തിയതിനു മുമ്പ് എൻ്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. അപ്പോ ഒരു സ്പെസിഫിക് ഇൻസിഡന്റിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ. ഇതിനൊന്നും ടൈം വേർഡ്സ് ഇല്ല, ടൈം വേർഡ്സിൽ പാസ്റ്റ് ആക്ഷൻ ആണ് ആയിരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതിൽ ഒരു സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ, അതായത് സിമ്പിൾ പാസ്റ്റിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനും പാസ്റ്റ് പിന്നെ എന്താണ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനും നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇത്ര ഈ രണ്ട് കാര്യങ്ങളാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് PSC പരീക്ഷയ്ക്ക് ഇടക്കിടക്ക് ചോദിക്കുന്ന സംഭവമാണ്, അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓക്സിലറി വെർബ് ഹാഡ് പ്ലസ് V3 ആണ്. അതിന്റെ ഓക്സിലറി വെർബ് ഹാഡ് പ്ലസ് V3. ഓക്കെ, അത് അതിന്റെ ഉപയോഗം, രണ്ട് ഉപയോഗങ്ങളാണ് മെയിൻ ആയിട്ട് അതിലുള്ളത്. ഒന്ന്, പാസ്റ്റില് ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ചെയ്തപ്പോൾ, പാസ്റ്റില് ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ചെയ്ത പ്രവൃത്തി. ഉദാഹരണത്തിന് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ അസൈൻമെന്റ്സ് ബിഫോർ നൂൺ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് കണ്ടപ്പോൾ നമുക്ക് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. ബിഫോർ നൂൺ എന്നുള്ളത് ഉച്ചക്ക് മുമ്പ്, അതായത് നിശ്ചിത സമയത്തിന് മുമ്പാണ്. പിന്നെയാണ് അതിന് തൊട്ട് മുമ്പാണ് പിന്നെ പ്രവൃത്തി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാഡ് എന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കുക, കംപ്ലീറ്റഡ് എന്നുള്ള V3 ഉപയോഗിക്കുക, ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുക. അപ്പൊ അതായത് പാസ്റ്റില് ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ചെയ്ത പ്രവൃത്തികളെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. പാസ്റ്റില് ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ചെയ്ത പ്രവൃത്തികളെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തത്, രണ്ട് പാസ്റ്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ, രണ്ട് പാസ്റ്റ് ആക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്നതിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ദ ട്രെയിൻ ഹാഡ് left before I reached
the railway station. The train had left before I reached the railway station. The train had left before I reached the railway station. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ നിങ്ങള് ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഉപയോഗിച്ചത്. ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഉപയോഗിച്ചത്. ഐ റീച്ച്ഡ് എന്നുള്ളത് ഐ എന്നുള്ളത് സബ്ജക്റ്റും റീച്ച്ഡ് എന്നുള്ളത് വെർബിന്റെ രണ്ടാമത്തെ രൂപവുമാണ്. വി ടു ആണത്. റീച്ച്ഡ് എന്നുള്ളത് വി ടു ആണ്. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ റീച്ച്ഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ സിമ്പിൾ പാസ്റ്റിന് മുമ്പ് എന്താണ് the train had left എന്നുള്ളത് past perfect ആണ്. അപ്പൊ ഒരു സിമ്പിൾ പാസ്റ്റിന് മുമ്പ് നമുക്ക് എന്ത് ഉപയോഗിച്ചു past perfect tense ഉപയോഗിച്ചു. ഇപ്പൊ രണ്ട് ആക്ഷൻ ഉണ്ട്. ആ രണ്ട് ആക്ഷന്റെ ആദ്യം നടന്നു ട്രെയിൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി ട്രെയിൻ പോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടതാണ് അവിടെ ഹാഡ് പ്ലസ് ഉപയോഗിച്ചത്. ഞാൻ ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഞാൻ ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. The bell had rung when I was before I reached the class. Okay, the bell had rung like ring rang rung. But the bell had rung before I reached the class. ഇങ്ങനെ പറയാം, the bell had rung when I reached the class എന്നും പറയാം. രണ്ടും ഒരേ അർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാനുള്ളത്. ഇന്ന് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ പാസ്റ്റ് സോറി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ പാസ്റ്റിൽ തുടങ്ങി കുറച്ചു കാലം തുടർന്നു പാസ്റ്റിൽ തന്നെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റിൽ തുടങ്ങി കുറച്ചു കാലം തുടർന്നു പാസ്റ്റിൽ തന്നെ അവസാനിച്ചു. ഇപ്പോ 5 വർഷമായി ഞാൻ ഒരു സ്കൂളിൽ അധ്യാപകനായി വർക്ക് ചെയ്യുകയാണ്. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇൻ എ സ്കൂൾ. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇൻ എ സ്കൂൾ ഫോർ 5 ഇയേഴ്സ് എന്നാണ്. അതായത് 5 വർഷം മുമ്പ് തുടങ്ങി ഇപ്പോഴും ഞാൻ ആ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നു. എന്നാൽ 2010 മുതൽ 2015 വരെ ഞാൻ സ്കൂളിൽ ഒരു സ്കൂളിൽ അധ്യാപകനായി വർക്ക് ചെയ്യുകയായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? എങ്ങനെ പറയാം? I had been working as a teacher in a school from avade yan parnadu mudal vare ingane anengil endane okay mudal vare ingane anengil nammal endha paraya from to kodukku from 2010 to 2015. അപ്പൊ അങ്ങനെ കൊടുക്ക, 2010 മുതൽ 2015 വരെ ഞാൻ ഒരു സ്കൂളിൽ അധ്യാപകനായി വർക്ക് ചെയ്യുകയായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ 2010 പാസ്റ്റ് ആണ്, അപ്പൊ തുടങ്ങി 2015 പാസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ പാസ്റ്റ് രണ്ടും പാസ്റ്റ് തന്നെയാണ്, പക്ഷെ ആ സമയത്ത് അതിന്റെ ഇടയിൽ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. An action which started in the past, continued for some time and stopped. ഓക്കെ, അതിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്നാൽ an action which started in the past and still continuing ആണെങ്കിലോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാസ്റ്റിനെ കുറിച്ച് പറയാം. ഓക്കെ അല്ലേ? ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ നമുക്കൊരു ആകെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 15-20 മിനിറ്റ് പറയാനേ ഉള്ളൂ.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, അതിന് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ടോപ്പിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഗ്രാമർ പോർഷൻസ്, ഗ്രാമർ പോർഷൻസ് എന്നല്ല എല്ലാ പോർഷൻസും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് ഉണ്ട്, അതായത് ടെൻസിൻ്റെയും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്ക്ഷീറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ. ആ അത് നമുക്ക് എന്തായാലും പാസ് ഓരോന്നും കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന നല്ലല്ലേ, മറന്നു എന്താ അത് ചെയ്യണ്ടേ വർക്ക്ഷീറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ ചെയ്യാം അല്ലെ. യെസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമറിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ നമ്മളെ ആ കുട്ടി ചോദിച്ച പോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വിടുക, എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഞാനും നോക്കി പറഞ്ഞു തരാം, എന്തെങ്കിലും എനിക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ഞാൻ നോക്കി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എന്നാൽ ഇന്ന് എത്ര പോരെ? ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു.